ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്, ഇടിച്ചക്ക ഉപ്പേരി. ഇവിടെ ഒരു ചെറിയ ചക്ക നല്ലപോലെ വൃത്തിയാക്കി ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. ഇവിടെ ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിൽ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു ഏഴെട്ട് കാന്താരിമുളകും കുറച്ച് നാളികേരം ചിരവിയതും ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുക്കരുത്, ചതച്ചെടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഇടിക്കലിൽ ഇട്ടിട്ടാണ് ഇടിക്കുന്നത്. അമ്മിക്കല്ലിലോ അതോ അല്ലെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചിട്ടും നമുക്കിത് ചതച്ചെടുക്കാവുന്നതാണ്. പൊട്ടാറ്റോ മാഷർ ഉപയോഗിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ ചക്ക ഉലർന്ന് കിട്ടും. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അതിനായി ഞാനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചതയ്ക്കുമ്പോൾ തന്നെ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ചക്ക വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പക്ഷേ തേങ്ങ നമ്മുടെ ആ കൂട്ടിലും കൂടെ ഒരു മഞ്ഞ കളർ വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പം മഞ്ഞപ്പൊടി ചേർക്കാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത കൂട്ടിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ചക്കയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അടച്ച് വെച്ചിട്ടല്ല ചെയ്തത്, കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ടാണ് ചെയ്തെടുത്തത്. ഇപ്പം നമ്മുടെ ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.